സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ദേവാലയങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ പിണ്ടിയിൽ ദീപാലങ്കാരമൊരുക്കിയും വഴിയോരങ്ങൾ അലങ്കരിച്ചും ധനഹ പെരുന്നാൾ ആഘോഷം തുടങ്ങി. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ധനഹയെ വരവേൽക്കുന്നത്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വൈദ്യുതി ദീപപ്രഭയിൽ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254-ാം കമ്പിടി തിരുനാളിന് തുടക്കമായി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ധനഹ പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭയുടെ പിണ്ടി ഫെസ്റ്റ് 2024 സാംസ്കാരികോത്സവം ടൗൺ ഹാളിൽ നടന്നു. ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ധനഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് മേരീസ് പള്ളിയിൽ ധനഹ പെരുന്നാൾ സമുചിതമായി ആഘോഷിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വെള്ളത്തേരി ഹാഷിമിനാണ് പരിക്കേറ്റത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് ചാപ്പലിൽ മാർ യോഹന്നാൻ മാംദാനയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വിളർക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണമിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ പുത്തൻ വീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വയോജന ഗ്രാമസഭ സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭയിലെ 36-ാം വാർഡ് 500 പാലത്ത് പ്രവർത്തിക്കുന്ന 111-ാം നമ്പർ സേവന അംഗൻവാടിയിലേക്ക് വടുത്തല ഡോള വെൽഫെയർ ട്രസ്റ്റ് റഫ്രിജറേറ്റർ നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. മന്തലാങ്ങുന്ന GFUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം ആരംഭിച്ചു. കക്കാട് ശ്രീ ഗണപതി ക്ഷേത്രത്തിലെ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ടിനുള്ള ചടങ്ങുകൾ നടന്നു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻ കൌ ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്താഘോഷത്തിന്റെ ഭാഗമായുള്ള പറപ്പുറപ്പാട് ആരംഭിച്ചു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാം സംഘടിപ്പിച്ച വിന്റർ ഫെസ്റ്റിവൽ സമാപിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. നെല്ല് സംഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മന്ദലാങ്കുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ 25-ാം വാർഷികത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടത്തി. കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റുബിക്സ് പരിശീലനം. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റുബിക്സിൽ പരിശീലനം നൽകിയത്. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം ഞായറാഴ്ച. സംസ്ഥാന സ്കൂൾ കലോത്സവം. മലയാള പ്രസംഗ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്ത ചാവക്കാട് മമ്മ്യൂർ LFCGHSSലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃതിക ധനഞ്ജയന് 2-ാം തവണയും എ ഗ്രേഡ് ലഭിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബേഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ കാർഷിക ദിനം ആചരിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി WWW.CCTVOnline.tv സന്ദർശിക്കുക. നമസ്കാരം.